രാജൻ സാർ, വളരെ ബഹുമാനം. എന്റെ പേര് അജ്മൽ റഹീം, തലശ്ശേരി. മാഹിയിലാണ് താമസം. 65 വയസ്സായി സാർ. ഫിസ്റ്റുള്ള പ്രോബ്ലം ഉണ്ട് സാർ. ഇപ്പം ഒരു കൊല്ലായി ആർസിഎമ്മിന്റെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാല് 11 കിലോളം കുറഞ്ഞു. പക്ഷെ ഫിസ്റ്റുലന്റെ ആ വെലോസിറ്റി കുറഞ്ഞു എന്നല്ലാതെ എന്തെങ്കിലും ഒരു യാത്ര കുറച്ചൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും വരുന്നു സാർ. ഓക്കെ. അപ്പോ ഫിസ്റ്റുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഡൈജസ്റ്റീവ് ഡിസോർഡർ ആണ്. ഡൈജസ്റ്റീവ് ഡിസോർഡറിൽ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉള്ള അസുഖമാണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസോർഡറിലെ ഈ ഒരു അസുഖം. തുടക്കത്തിൽ ഇങ്ങനെയാണ്: നെഞ്ചരിച്ചില്, പുളിച്ചിതകെട്ടില്, മലബന്ധം, ഗ്യാസ് ട്രബിള്, അൾസർ, അൾസറേറ്റീവ് കൊളിറ്റിസ്, മൂലക്കുരു, ഫിസ്റ്റുല. ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രിയാണ്. ഇത് ബേസിക്കലി ഒരു ഡൈജസ്റ്റീവ് ഡിസോർഡർ ആണ്. അപ്പൊ ദഹനം ശരിയാവണം. ശോധന എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാർ. ഇപ്പൊ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഒരു 1.5 മാസമായി ഉദർസഫ കഴിക്കുന്നുണ്ട് സാർ. അപ്പൊ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഉദർസഫ കഴിക്കുന്നത് അല്ലേ? ശോധന ശരിയല്ല. അപ്പോ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. ടേക്ക് റൈസ് ബ്രാൻ ഓയിൽ ട്വൈസ് എ ഡേ, 2 തവണ ഈ എണ്ണ കഴിക്കുക. അപ്പോ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് പോവാറുണ്ടോ? ഇല്ല സാർ, ഇല്ല, ബ്ലഡ് പോവാറില്ല. ഓക്കെ. അപ്പൊ ഇത് 2 തവണ കഴിക്കുക, രാവിലെയും വൈകിട്ടും. സാർ കഴിക്കുന്നുണ്ടോ? രാവിലെ മാത്രമേ കഴിക്കുന്നുള്ളൂ സാർ. 2 നേരം കഴിക്കുക, വൈകുന്നേരം അറ്റ് എനി ടൈം, ജസ്റ്റ് ബിഫോർ ഗോയിങ് ടു ബെഡ്, എപ്പോ വേണേലും കഴിക്കാം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉദർസഫ കഴിക്കാം. യാത്രയൊന്നും പോവാത്ത ദിവസങ്ങളിൽ 2 നേരം കഴിച്ചോളൂ, അല്ലെങ്കിൽ 1 നേരം മതി. രാത്രി അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ മിക്സ് ചെയ്ത് കഴിക്കുക. പ്ലസ് നമ്മുടെ അലോവേര ജ്യൂസ് കഴിക്കുക. അലോവേര ജ്യൂസ് 30 ml ബോത്ത് ദ ടൈം. ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? 2 നേരം ഹിബാത്ത് എടുക്കുക. സാറ് നോൺ വെജ് ഒക്കെ നന്നായിട്ട് കഴിക്കുന്ന ആളാണോ? അത്യാവശ്യം സാർ, അത്യാവശ്യം കഴിക്കണ്ട. ഇപ്പോ നമുക്ക് ഇതൊന്ന് ശരിയാവട്ടെ, എന്നിട്ട് കഴിക്കാം. ഓക്കെ. അത്യാവശ്യം അല്ല, കൊറേ നിർത്തിക്കോളൂ. അതിന് പകരം നമുക്ക് ഇത്, നമ്മളെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ച് തീർന്നിട്ടില്ല, അല്ലെങ്കിൽ മുഴുവൻ പറയുമായിരുന്നു. 64 ചേരുവകളാണ് കറി കിറ്റ്. നോൺ വെജ് എപ്പോഴെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇത് കഴിക്കുക, വേറെ ഒന്നും വേണ്ട. ഓക്കെ. അപ്പൊ ആ പ്രശ്നമില്ല, നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒന്നും വരുമില്ല. കാരണം ബേസിക്കലി ഫിസ്റ്റുലയ്ക്കുള്ള കേസുകളിൽ നമ്മൾ 100% നോൺ വെജ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. 100%. അപ്പോ ഇത് കറി കിറ്റ് യൂസ് ചെയ്യുക. അതേ നോൺ വെജിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇതിന് മുൻപ് വന്ന 2 പ്രൊഡക്റ്റുകളെക്കാൾ ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ ടേസ്റ്റ്. എന്താ പറയാൻ പറ്റില്ല. ഞാൻ 4 തവണ കഴിച്ചിട്ടുണ്ട്. 4 വ്യത്യസ്ത വ്യക്തികൾ പ്രിപ്പയർ ചെയ്ത് കഴിച്ചതാണ്. ഏതാ ഒന്നിനൊന്നും മെച്ചെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. തൈര് പ്രശ്നമാണോ സാർ? തൈര് രാത്രി കഴിക്കണ്ട, രാത്രി കഴിക്കണ്ട. അല്ല, ഉച്ചക്ക് കഴിച്ചോളൂ, ചെറിയ അളവിൽ കഴിച്ചോളൂ. കാരണം എന്താ അറിയോ, തൈര് ബേസിക്കലി ഒരു ആസിഡാണ് അല്ലെ? ആസിഡ്, അസിഡിറ്റി കൂടും ഓട്ടോമാറ്റിക്കലി. രാത്രി ഒരിക്കലും കഴിക്കരുത്. അപ്പൊ അസിഡിറ്റി കൂടുമ്പോ ഓട്ടോമാറ്റിക്കലി അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് വഴി തെളിയിക്കും. പിന്നെ സാർ കമ്പൽസറി രാത്രി കഴിക്കരുത്. തൈര് വല്ലപ്പോഴും കഴിക്കാം, പക്ഷെ കൂടുതൽ വേണ്ട. കാരണം പുളിയാണ്, പുളി വരുമ്പോ തീർച്ചയായിട്ടും അവിടെ ഡൈജസ്റ്റീവ് ഡിസോർഡർ ഉണ്ടാവും, ഗ്യാസിന്റെ ഫോർമേഷൻ ഉണ്ടാവും. പിന്നെ സാറ് കമ്പൽസറി ചെയ്യേണ്ടത് 2 നേരം കമ്പൽസറി വെള്ളത്തിലിരിക്കുക. ഹിബാത്ത് എടുക്കുക, നിതംബ സ്നാനം, 1.5 മണിക്കൂർ ഒരു പ്ലാസ്റ്റിക് ടബിൽ വെള്ളം നിറച്ച വെള്ളത്തിലിരിക്കുക. അതുകൊണ്ട് വേറെയും കുറെ ഗുണങ്ങളുണ്ട്. ശരീരത്തിന്റെ ചൂട് കുറയും, ദഹനം നന്നാവും, ഗ്യാസിന്റെ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ മാറും. ഫിസ്റ്റുലയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഓക്കെ. ഹൈറ്റും വെയിറ്റും പറയൂ. 194 കുറയ്ക്കുന്നത് നല്ലതാണ്. ഷുഗർ ഉണ്ടോ? ഇല്ല സാർ, ഷുഗർ പ്രഷർ ഒന്നുമില്ല. നല്ല കാര്യം. കുറച്ച് വെയിറ്റ് കുറയ്ക്കുന്നത് നല്ലതാണ്. വെയിറ്റ് കുറച്ചുകൊണ്ട് തന്നെ, വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് അലവേര ജ്യൂസ് ഒക്കെ ഉപയോഗിക്കാം പ്രൈമറി ലെവലില്, ഗുഡ് സിപ്പ് ഉപയോഗിക്കാം പ്രൈമറി ലെവലില്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീ ഉപയോഗിക്കുക. ഇതൊക്കെ പ്രൈമറി ലെവലിൽ വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ്. സെക്കൻഡറി ലെവലിൽ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് പോരാ, നമുക്ക് ന്യൂട്രിചാർജ് SNF കഴിക്കുക. അത് കഴിച്ച് 1-2 മാസത്തിന് ശേഷം നമുക്ക് ന്യൂട്രിചാർജ് BJ യൂസ് ചെയ്യാം. BJയുടെ പ്രത്യേകത അറിയാലോ? അത് ഒരു 3-5 മന്ത്സ് കൊണ്ട് അത്യാവശ്യം ബോഡിയുടെ എല്ലിന്റെ അളവൊക്കെ നോർമൽ ലെവലിലേക്ക് വരും. ഇപ്പൊ സാറിനെ സംബന്ധിച്ചുള്ള 1.5 കിലോ എല്ല് വേണം. 5'2" ഉയരമുള്ള ഒരാൾക്ക് മിനിമം 3 കിലോ എല്ല് ശരീരത്തിൽ വേണം. ഇതിപ്പോ 178 അല്ലേ? സോ 3.5 കിലോ എങ്കിലും മിനിമം വേണം. ഇപ്പൊ ഒരു ബോഡി സ്കാൻ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അപ്പൊ സാറിന് ഇത് കൂടി സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ SNF ഇത് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്യണോ സാർ? ഞാൻ ഇപ്പൊ വാങ്ങി വെച്ചിട്ടുണ്ട്.
അത് നല്ല കാര്യമാണ്. ബയോളജിനെ കുറിച്ച് ഞാൻ പറയാൻ നിൽക്കുകയായിരുന്നു, അപ്പൊ ചോദിച്ചു നന്നായി. ബയോളജി നമുക്ക് രണ്ടു തരത്തിൽ കഴിക്കാം. ഒന്ന്, ശുദ്ധിയാക്കിയിട്ട് ശരീരത്തിലേക്ക് ബയോളജി, ഇപ്പൊ ഞാൻ കഴിക്കുന്നതാണ്, കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇത് ഉപയോഗിക്കാം. ഒന്ന്, ശരീരം ശുദ്ധിയാക്കിയതിന് ശേഷം ഇത് കഴിക്കാം, അല്ലെങ്കിൽ ശുദ്ധിയാക്കുന്നതിന് മുൻപ് കഴിക്കാം. അപ്പൊ ആരെപ്പോൾ കഴിക്കണം എന്നുള്ളത്, ഫോർ എക്സാമ്പിള്, ഇപ്പൊ സാറിന്റെ ശരീരത്തിൽ ഒരുപാട് ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ന്യൂട്രിചാർജ് ബയോളജി കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കേസുകളിൽ അതെല്ലാം പുറത്തേക്ക് വരും. പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മുടെ പ്രൈമറി ലെവലിലുള്ള പി വി എം എഫ് ഒക്കെ കഴിച്ച് ഒരു രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചയോ കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നതാണ് നല്ലത്. എന്നാൽ സിവിയർ കേസുകളിൽ, ഇപ്പൊ ലിവർ ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ട്, അല്ലെങ്കിൽ ലിവർ സിറോസിസ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ സിവിയർ ആയുള്ള കോൺസ്റ്റിപ്പേഷനും മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം. സാറിന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആൾറെഡി സാറ് ഈ പ്രൊഡക്റ്റിലൊക്കെ ഉപയോഗിച്ച് പരിചയമുള്ള വ്യക്തിയാണല്ലോ. ബയോളജി കഴിക്കാം ഉച്ചയ്ക്കോ വൈകിട്ടോ ഒരെണ്ണം അത്താഴത്തിന് ശേഷം. ഇതൊരു മാസ്റ്റർ പീസാണ്. പലപ്പോഴും നമ്മുടെ ഷോപ്പുകളിൽ കാര്യമായിട്ട് ആരും സ്പർശിക്കാതെ പൊടി പിടിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത്രയും വെറൈറ്റി ഓഫ് കണ്ടൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആവശ്യമില്ല. 72 ഔഷധികളാണ് അതിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂവളം, കൂവളത്തിന്റെ കായ, അതുപോലെ തന്നെ തഴുതാമ. തഴുതാമയ്ക്ക് നമ്മൾ പറയുന്നത് തന്നെ പുനർനവ എന്നാണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ നശിച്ചുപോയ സെല്ലുകളെ പുനർജീവിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ബേസിക്കലി മൂന്ന് പർപ്പസ് ആണ് ഇതിനുള്ളത്. ബേസിക്കലി ഒന്ന്, ലിവറിന്റെ ഫംഗ്ഷൻ നന്നാക്കും. അപ്പൊ ലിവറിന്റെ ഫംഗ്ഷൻ നന്നാക്കുമ്പോൾ, ലിവറിന്റെ ഫംഗ്ഷൻ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും ഈ വെള്ളപ്പാണ്ടൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്നുകൾ കല്ലനെ ബാധിക്കുമ്പോഴാണ് ലുക്കിടർമ്മ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനുവരെ ഇത് ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് മാറുമെന്നല്ല, ഇത് കഴിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒപ്പം നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒന്ന്, ഇത് ലിവറിനെ നന്നാക്കും. രണ്ട്, നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. ബ്ലഡ് പ്യൂരിഫിക്കേഷന്റെ പ്രശ്നം എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ച് ചോദിക്കുന്നതാണ്. അലർജി അലർജി അലർജി, സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, സൊറിയാസിസ്, തലയിൽ പൊട്ട വരുന്നു, മേല് മുഴുവൻ ചൊറി വരുന്നു, ചെരങ്ങ് വരുന്നു. എന്താ കാരണം? നമ്മുടെ ശരീരത്തിലെ ടോക്സിസിറ്റി കൂടുതലാണ്. ഈ ടോക്സിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന, അതിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഇത്. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞ, നേരത്തെ പറഞ്ഞ പോലെ, ഇത് കഴിക്കുമ്പോൾ ചില മുൻപുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പതുക്കെ ഒന്ന് തലപൊക്കും. അതിനെ നമ്മൾ പറയും ഹീലിംഗ് ക്രൈസിസ്, അല്ലെങ്കിൽ രോഗ ശമന പ്രതിസന്ധികൾ. അപ്പൊ ഇത് പേടിക്കൊന്നും വേണ്ട, ഇത് കഴിക്കാം കേട്ടോ. അപ്പൊ ടോക്സിറ്റി കൂടുതലുള്ള കേസുകളിൽ നമ്മുടെ ശരീരത്തെ ഒരു പരിധിവരെ നമ്മൾ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം ഇത് കഴിക്കുന്നതാണ് നല്ലത്. അല്ലാത്ത കേസുകളിൽ ഡയറക്റ്റ് ചെയ്യാനും കഴിയും. ഒരു എമർജൻസി കേസ് വന്നു, ഒരു ലിവർ സീരിയസ് ആയിട്ടുള്ള ലിവർ ഡാമേജ് ഉള്ള കേസ്, നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കാം. അതിന് വേറെ നമ്മൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഇത് ആർക്കും കഴിക്കാം. പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സ് പിന്നിട്ട ആളുകൾക്ക് 6 മാസം കൂടുമ്പോൾ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ നന്നായിട്ട് നടക്കും. അപ്പോൾ ബയോളജി, അപ്പോൾ രക്തശുദ്ധീകരണം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ. അപ്പോൾ സാറിന്റെ ഈ പ്രശ്നത്തിന് ബയോളജി വണ്ടർഫുൾ ആയിട്ട് റിസൾട്ട് തരും, അത് സംശയമില്ല. ഇപ്പൊ തീർച്ചയായിട്ടും സാറിന് അത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഡസ്ട്രൈനില് പ്രത്യേകിച്ച് ചെറുകുടല് വൻകുടലിലൊക്കെ ഉള്ള സൂക്ഷ്മജീവികളെ ഇത് തിരിച്ചു കൊണ്ടുവരും. അപ്പൊ നല്ല ശരിയായിട്ടുള്ള ദഹനം നടക്കും. സോ ബയോളജി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സാർ ചെയ്യൂ, ആൻഡ് യു വിൽ ഗെറ്റ് വണ്ടർഫുൾ റിസൾട്ട്സ്. ഓക്കെ, താങ്ക് യു സാർ.